ജാതി വിവേചനത്തിന്റെ അടിസ്ഥാനം ദാരിദ്ര്യമോ സാമ്പത്തികമോ അല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും സാമുദായികമായ സംവരണം തന്നെയാണ് നിലനിൽക്കുന്നത്. ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെക്കാളും സാമ്പത്തികമായി മോശപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന മറ്റു വിഭാഗത്തിൽ അല്ലെങ്കിൽ മുന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സാമുദായിക സംവരണം നിർത്തലാക്കിക്കൊണ്ട് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തണം എന്ന വാദത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതിപ്പോ ഈ സംവരണം യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ദരിദ്രരായ കുട്ടികളെ പഠിപ്പിക്കാനുള്ള പദ്ധതിയല്ല. ദാരിദ്ര്യമുള്ള കുട്ടികളെയും ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നവരെയും പഠിപ്പിക്കാനോ അവർക്ക് ജോലി കൊടുക്കാനുള്ള ഒരു പദ്ധതിയല്ല സംവരണം. അതുകൊണ്ട് നമ്മൾ നേരത്തെ ചർച്ചയിലെ തുടർച്ചയിൽ ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ നിന്ന് 50 പേരെ തെരഞ്ഞെടുക്കണം പുറത്തേക്ക്, അതിൽ 5 പേര് പട്ടികക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ഈ സംവരണത്തിന്റെ ഒരു ലോജിക്ക്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആ 50 എണ്ണത്തിൽ ഒരു പട്ടികക്കാരനും കാണിയല്ല. പക്ഷെ തൂക്കാനാ പോകുന്നെങ്കിൽ 45 പേരും കാണും, പക്ഷെ ആദരിക്കപ്പെടാനാ പോകുന്നെങ്കിൽ ആരും കാണും. ഇത് അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ ജാതീയമായ സംവരണം ആവശ്യമായി വരുന്നത് നീതി സ്വാഭാവികമായും വിതരണം ചെയ്യപ്പെടാത്തതുകൊണ്ടാണ്. നീതി കിട്ടണം, ഈ പട്ടികജാതിക്കാർ കൂടി നീതി കിട്ടണം. അതിന് മുൻകൂർ വ്യവസ്ഥ ചെയ്തിരിക്കുക. 100 പേരെ എടുക്കുമ്പോൾ 10 പേരെ അവരെയും കൂടി എടുത്തോണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ 10 പേർക്ക് എന്തോ അധിക ഉത്തരവാദിത്തം, അതൊക്കെ ചുമ്മാ എന്തോ ഉത്തരവാദിത്തം, ഒരു ഉത്തരവാദിത്തം ഇല്ല, ഇതൊക്കെ വെറുതെ പറയുന്ന. 10 പേരെ എടുക്കണമെന്ന് മാത്രമല്ല, പിന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ അവൻ കൊള്ളയാണോ നടത്തുന്ന കൊലപാതകം, അതൊക്കെ അവന്റെ കാര്യമാണ്. അപ്പൊ സംവരണത്തിലൂടെ പോയത് കൊണ്ട് അവൻ മാലാഖയെ ജീവിച്ചോണെന്നൊക്കെ പറഞ്ഞു ചുമ്മാ, അതൊക്കെ വെറും തട്ടിപ്പാസം, അതൊന്നുമല്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ. യോഗ്യതയുണ്ടായിട്ടും ഞാൻ ആദരിക്കപ്പെടുന്നില്ല, എടുക്കപ്പെടുന്നില്ല, അതാണ് പ്രശ്നം. PhD ഒക്കെ എടുത്ത ദളിത് കുട്ടികളെല്ലാം തേരാപാരാത കൂട്ടുപോകുമ്പോൾ നടക്കുന്നുണ്ടല്ലോ. ഇവിടെ ഇഷ്ടംപോലെ എയ്ഡഡ് കോളേജുകളുണ്ട്, എന്താ എടുക്കാത്തന്നെ? എന്താ എടുക്കാം? ദാരിദ്ര്യമുള്ളതുകൊണ്ടാണോ? ദാരിദ്ര്യമുള്ളതുകൊണ്ടാണോ? ഞാൻ MA 1st rank ജയിച്ച ആളാണ്. ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്ത് സെക്കൻഡ് ക്ലാസ് കാരിയായ നായരെയാ NSS കോളേജ് അധ്യാപിക, അവരെന്നെ എടുക്കായിരുന്നു, എനിക്കെന്നെ ദാരിദ്ര്യമുള്ളതുകൊണ്ടാണ്. അത് നായരെ മാത്രം എടുക്കുള്ളൂ, അവര് നായരെ മാത്രമേ എടുക്കുള്ളൂ. അതായത് അത് നമ്മളൊക്കെ സമ്മതിച്ച മട്ടാ, അവരെടുത്താ മതി എന്നുള്ള, ഇതാണ് അതിന്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് സംവരണം എന്നത് ജാതീയമായിരിക്കുന്നത് നീതിയെ ഉറപ്പിക്കുന്നതിന്റെ ഒരു കാര്യമുണ്ട്. ഒരു കാര്യം കൂടി അതിന്റെ പാർട്ടായി വിശദീകരിക്കാം. കേരളത്തിൽ ഈ നിയമസഭാ സീറ്റുകളിൽ 15 MLA മാരുണ്ട്. 60 കൊല്ലമായി കേരളത്തിലെ രാജ്യസഭ, ഇന്ത്യയിലെ രാജ്യസഭയിലേക്ക് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് 60 കൊല്ലമായി തെരഞ്ഞെടുപ്പ് നടക്കുക. എത്ര ആദിവാസി പോയിട്ടുള്ളൂ? 0. ആർക്കാ ഉത്തരവാദിത്വം? സംവരണം ഉണ്ടായിരുന്നെങ്കിലോ ഒരാളെങ്കിലും പോകുമായിരുന്നു. അവിടെ എവിടെ ചെന്നാൽ വിപ്ലവം നടക്കുമെന്ന് അടുത്ത ചോദ്യം. ഇവർ പോകുമ്പോൾ മാത്രം എല്ലാവർക്കും വിപ്ലവം നടത്തുന്നത്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഇന്ത്യയിൽ ഒത്തിരി പേര് പ്രസിഡന്റായി, പ്രസിഡന്റുമാരായി, ആർക്കും ഒരു ഉത്കണ്ഠയില്ല. പക്ഷെ കേരളരാനായപ്പം പുള്ളി വിപ്ലവം നടത്തിയില്ലെന്നാണ്. ഇതൊക്കെ ജാതിയാ, ശരിയാ. ബേസിക്കലി കാസ്റ്റ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കാസ്റ്റ്. ഒരു കാര്യം കൂടി പറഞ്ഞോണ്ട് ഞാൻ അവസ്ഥ, ഞാൻ പറയുന്നൊരു കാര്യം, ഈ കേരളരായ കോട്ടയത്ത് കൊണ്ടുവന്ന സമയത്ത് അവിടെ ബ്ലോക്ക് ഉണ്ടായി, വൈസ് പ്രസിഡന്റാ. ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോ പാത്രങ്ങളായ പാത്രങ്ങൾ മുഴുവനും ഭയങ്കര ഇങ്ങനെ VVIPs ഇവിടെ വന്ന്, ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കിയ ആൾക്കാർക്ക് ആശുപത്രിയിൽ പോകണ്ടേ, സ്കൂളിൽ പോകണ്ടേ, ഓഫീസിൽ പോകണ്ടേ, ഭയങ്കര രോഷ പ്രകടനങ്ങളായിരുന്നു. അപ്പൊ അന്നത്തെ പത്രം വായിച്ചാൽ നിങ്ങൾക്ക് അത് കാണാം. അപ്പൊ ഞാൻ ആലോചിച്ചൊരു കാര്യം, കോട്ടയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലല്ലോ ബ്ലോക്ക് ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് ഒത്തിരി മാന്യന്മാർ അവിടെ വന്ന് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട്, ആൾക്കാർ മരിച്ചിട്ടുണ്ട്, ആശുപത്രി പോകാൻ കഴിയാതെ കഷ്ടപ്പെട്ടു. അന്നൊന്നും ഇല്ലാത്തൊരു ധാർമ്മിക രോഷം എങ്ങനെയാണ് കേരളനാരായണന്റെ പേരിൽ ഉണ്ടാവുന്നത്? സഹിക്കാമല്ലോ, അതാ പ്രശ്നം. അതാ കാസ്റ്റ് എന്ന് പറഞ്ഞത്. നമ്മുടെ ഈ പുതിയ രീതിയിലുള്ള ഒരു കാസ്റ്റിന്റെ ഒരു ഓപ്പറേഷൻ അങ്ങനെ നടത്തി. അപ്പൊ അതുകൊണ്ട് ജാതിയാണ് ഈ വിവേചനത്തിന്റെ കാരണം എന്നതുകൊണ്ട് അതിനെ മറികടക്കാനാണ് സംവരണം ഉള്ളത് എന്നതുകൊണ്ട് സാമ്പത്തിക സംവരണമല്ല, സാമ്പത്തികം ഒരു മാനദണ്ഡമല്ല അതിനകത്ത്, മറിച്ച് ജാതി തന്നെയാണ് വിവേചനത്തിൽ നിന്നുള്ള ഒരു പരിഹാരം എന്ന നിലക്കുള്ള ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണ് സംവരണം എന്ന് പറയുന്നത്. അത് സാമ്പത്തിക ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിട്ട് അതിനെ നമ്മൾ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. തീർച്ചയായും ദരിദ്രരായ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കണം, അക്കാലത്ത് എനിക്ക് യാതൊരു തർക്കമില്ല, കൊടുക്കേണ്ടത് തന്നെ. അവർക്ക് സംവരണമല്ല കൊടുക്കേണ്ടത്, സംവരണം വേറൊരു ഉദ്ദേശത്തിൽ ഉള്ളതാണ്, വേറെ ലക്ഷ്യമാണ് അതിനുള്ളത്.